നിറങ്ങളുടെ ഈ ഫാഷൻ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കെ എം ടി സിലക്സ് കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ. വളയൂരിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് ഇനി പുറത്തിറങ്ങാൻ അനുവദിക്കുകയുള്ളൂ. പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലായിരുന്നു തീരുമാനം. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് വളയൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രാദേശികമായി നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത്. അടുത്ത ദിവസം മുതൽ തന്നെ പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാനാണ് ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ജനപ്രതിനിധികൾ, പോലീസ്, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരി പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്നവർ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, തൊഴിലാളികൾ എന്നിവർ ഒരു മാസത്തിൽ കുറയാത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതിയിരിക്കണം. കൂടാതെ ഇത് ഗവൺമെൻറ് തലത്തിൽ നടത്തിയ പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കുകയും വേണം. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർ അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് കയ്യിൽ കരുതേണ്ടത്. കോവിഡ് പോസിറ്റീവായ രോഗികളുടെ വീടിന് ചുറ്റുപാടുമുള്ള വീട്ടുകാർ നിർബന്ധമായും ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇതിനുവേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുവാനും യോഗത്തിൽ തീരുമാനമായി. കോവിഡ് രോഗിയുടെ വീടിന് പുറത്തെ ജാഗ്രതാ ഭവനം എന്നെഴുതിയ നോട്ടീസ് പതിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. രോഗികളെ കൂടുതലുള്ള പ്രദേശങ്ങളെ മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിക്കും. തിങ്കൾ മുതൽ ശനി വരെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് അനുവദിക്കുകയുള്ളൂ. ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണാണ് പഞ്ചായത്തിലുണ്ടാവുക. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് ഞായറാഴ്ച തുറക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും യോഗത്തിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗ്രിജ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദീഖ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, എസ് ഐ ബിന്ദുലാൽ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് വളയൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് രോഗികൾ കൂടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട്, അതായത് പോസിറ്റീവ് കേസുകൾ കൂടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളിന്ന് ആശ വർക്കേഴ്സിൻ്റെ യോഗം വിളിക്കേണ്ടായി. കാരണം ഇനി ഒരു 3-ാം തരംഗം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ അത് പിടിച്ചു നിർത്തണം. ആശ വർക്കേഴ്സ് അതുപോലെ തന്നെ നമ്മളെ വാർഡ് മെമ്പർമാർ, RRT അംഗങ്ങൾ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ 1-ാം തരംഗം 2-ാം തരംഗം നമ്മൾ പിടിച്ചു കിട്ടിയത്. അതേപോലെ ഇനി 3-ാം തരംഗം ഇപ്പം ആയി തുടങ്ങി. കാരണം നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ചിട്ട് ഓരോ ദിവസവും പോസിറ്റീവ് കേസുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കേസുകൾ അനലൈസ് ചെയ്ത രോഗികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരം. അത്തരം രോഗികളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ആ വീട്ടിൽ കോവിഡ് ജാഗ്രതാ ഭവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്ന് കമ്മിറ്റിയിൽ എടുത്തത്. കാരണം 14 ദിവസം ക്വാറന്റൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ 8-7 ദിവസം കഴിയുമ്പോഴേക്കിന് സ്വകാര്യ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തിറങ്ങുകയാണ്. ഇത് രോഗവ്യാപനത്തിന് വളരെയധികം കൂടുതലായ ഒരു കാര്യമാണ് നടക്കുന്നത്.